इन प्रश्न अलग डाउटन इन वीडियो ए मुड़ी वलर अलग मुड़ी अच्छे चलो वाले नीती हेयर फोल इतना कंप्लीट अटिपुरी मुरिंगेले हेयर पैक अदमात्रल कमेंट्स वो विंटर सीसन मुरिंगेले उपयोग पो अलग शरीद हेयर पैक उपयोग अब इन नामेल वे का मिस्ट मुरिंगेले का चुदाने पक्षे अल्ट अलग नमुक किट अत्रोम वलुदानुपक्ष मुरिंगेले यूस आलू अब वीडियो स्किपा मुन का श्रमिक प्रोपर आईसल्ट कमेट वीडियो कटो अंब ना चानल आरे आदमी का वीडियो कष्टपाने तीर्च सब्सक्रैब मे अब अदी बेल वो अल्शन को अब फ्यूचर एपो वीडियो मिस्टा കർക്കിടക മാസത്തിൽ മുരിങ്ങയില യൂസ് ചെയ്യരുതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കർക്കിടക മാസൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു വിന്റർ സീസണിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണ് ഇത് കാരണം വിഷാംശം ഒന്നുമില്ല നല്ല നാച്ചുറൽ നമുക്ക് പ്യുവർ ആയിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ലീഫ് അല്ലേ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുക്കാന്ന് നോക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക വിന്റർ സീസണിൽ ഒരിക്കലും ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത് और वाटर कंसिस्टेंसी हेयर पैक आमड़े अलग मुरिंगेले कूड़े वे इंग्रीडियंट आवश्यक नमक सब्स्टिट्यूट रूमिल यूस मेल ईसली क्यों अब अदमात्र नमुक तल चोरचिंग इरीटेशन अगर वे अप्लेम इतनी नईट सीरम अलग हेयर पैक यूस രണ്ട് മെത്തേഡും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് എൻ്റെ മോസ്റ്റ് ഫേവറിറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് കൂടിയാണ് ഇത് നിങ്ങൾക്ക് അതായത് മുടിക്കായയുടെ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്താൽ അത് നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളെ മുടിക്കായയുടെ ആ ഒരു ഇൻടെൻസ് അനുസരിച്ചിരിക്കും ഒരുപാട് ഉണ്ടെങ്കിൽ കുറച്ച് സമയം എന്തായാലും വേണ്ടി വരും അല്ല ചെറിയ രീതിയിൽ തുടക്കാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനും പറ്റും अब ईर मुरिंगेले पाक ऑफकोर्स नमुक आवश्यक मुरिंगेले अब या पर सैटाचे नाटिल आयोजन नमु सूख किंपल क्यों अब एल यावेट अब नमु पेटर प्रिपरेशन कहो अमक अप्लिकेशन कड़कावे डबल हेयर ग्रोथ हेयर पैक अत्यावश्य वे मुरिंगेले अब ना फ्रेश मुरिंगेले ऐसा रुपाणु अब अवेलेबिलिटी अनुसरिच्च अब नाईट कहुगी वृत्ति एड़ वो अब इतम वे इंग्रीडियंट आवश्यु इन ना सैकंड इंग्रीडियंट एल मनस विचा इत ना स्वंत उलुवान हेयर ग्रोथ टिपिने वे अब उलुव ऐसे यानी का ना फ्रेश उलुवान ई रु क्यों नमुक अत्यावश्य वे इन प्रिपेर नोकियालो अब या उलुव मैं आदमी नमक पात्र वा ना मुरिंगेले सैडल कटे और पात्र यानी अलग या कुछ वेम वाले कुरच ऐर ग्लास वेमें अत्र मेड़ वेम कूड़ीपोर एपड़ी श्रद्धि अल्प नमुक आवश्यक उलुव इटक यानी ऐसम स्पू उलुवान पद या रुपू उलुव इटकोड़े उलुव की पकर वे करीचीरक चेक अब रूम वाले एफक्टीव ऐसी कई अलग वे चेक इमुक मुरिंगेले ओके मुरिंगेले या ऑलरेडी कहुगि वा अब नम्बर तंड कूड़ीटेट तंड कल തണ്ടിലാണ് ഇതിന്റെ കൂടുതലായിട്ടുള്ള നമ്മൾ എന്താ പറയാ എക്സ്ട്രാക്ട്സ് ഒക്കെ ഉള്ളത് അതുകൊണ്ട് ഇത് തണ്ട് അടക്കം നമ്മൾ ഇതിലേക്ക് ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ പീസ് ആയി കിടന്നോട്ടെ ട്ടോ ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇട്ട് കൊടുക്കാം ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് തണ്ട് അത്രയേ എല്ലാം മതിയാകും
എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇതിന്റെ മുകളിലേക്കൊക്കെ വെള്ള ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസ് സ്റ്റൗവിന്റെ അടുത്തേക്ക് പോവാം ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചു വരട്ടെ അപ്പോഴാണ് അതായത് ഇതിന്റെ നമ്മൾ ഉലുവയുടെയും അതുപോലെ തന്നെ മുരിങ്ങയിലയുടെയും എക്സ്ട്രാക്ട്സ് ഒക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലണം വെള്ളം ഒന്നുകൂടെ കുറുകണം കാര്യം കുറച്ച് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആയി നന്നായിട്ട് ഒന്ന് മിംഗിൾ ആയിട്ട് ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് പ്രോസിജർ എന്ന് നോക്കാം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായ പോലെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരണം പതഞ്ഞു വരണം അതായത് ഈ ഉലുവയൊക്കെ നന്നായിട്ട് പൊങ്ങി വീർത്ത് വരണം അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും ഏകദേശം ഒരു 5 മുതൽ 8 മിനിറ്റ് നേരം പിടിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ഇതിലുള്ള വെള്ളത്തിന്റെ പകുതിയാക്കി മാറ്റിയെടുക്കണം ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിന്റെ ഹാഫാക്കി മാറ്റിയെടുക്കണം കാര്യം ഇതിലെ എക്സ്ട്രാക്ട്സ് ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിച്ചെല്ലണം ആ കാര്യം ശ്രദ്ധിക്കാം അപ്പൊ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തിളത്തിള വരുന്നുണ്ട് അപ്പോൾ തിളയ്ക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് എന്തെങ്കിലും ഒരു ടാപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിന്റെ ഗ്യാസ് എല്ലാം പുറത്തേക്ക് പോകുമല്ലോ അങ്ങനെ ഇട വരുത്തരുത് അപ്പൊ നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പൊ നല്ലൊരു സ്മെല്ലായിട്ടോ ഉണ്ടാവും ഇതിന് നമുക്ക് എല്ലാവർക്കും ഒട്ടും മിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഒട്ടും ഇറിറ്റേറ്റിംഗ് അല്ല പിന്നെ ഇതിൽ ഹൈലൈറ്റ് നമ്മൾ കാണുമ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഉലുവയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് അല്ലെങ്കിൽ കൂടുതലായി റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഇതിന് മുരിങ്ങയിലയാണ് കാര്യം നമ്മൾ ഈ മുരിങ്ങയിലേക്ക് നന്നായിട്ട് ചുരുങ്ങി ഇതിലേക്ക് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് നേരം കൂടി തിളച്ചോടെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിളയൊക്കെ വന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കളർ ചേഞ്ച് ആയിട്ട് ഒരു യെല്ലോ ടു ഗ്രീൻ ആ ഒരു ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിത് ചൂടാറിയതിനു ശേഷം മാത്രമാണ് യൂസ് ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിയോ വൈകിട്ടോ യൂസ് ചെയ്യാം ഏകദേശം ഒരു 5-6 മണിക്കൂറിന്റെ ഗ്യാപ്പിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ രാത്രി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് നിങ്ങൾ ഉച്ചയ്ക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി യൂസ് ചെയ്യാം ഇനി രാവിലെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരം ഉണ്ടാക്കി വെക്കാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ ഇത് തണുക്കാനായി മാറ്റി വെക്കണം തണുക്കാനായി മാറ്റി വെക്കുമ്പോൾ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം ഇനി ഇത് തണുത്തതിന് ശേഷം ഞാൻ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊണ്ടുവരാവേ ഞാൻ എത്തി ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് പോലെ ഏകദേശം ഇതും എന്റെ ഡ്രസ്സും മാച്ച് ടു മാച്ച് ആണെന്ന് തോന്നുന്നു പക്ഷെ ഇത്രത്തോളം യെല്ലോ അല്ല കേട്ടോ ഒരു യെല്ലോ ഒരു ഗ്രീനിഷ് ആ ഒരു കളറാണ് വരിക ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക നിങ്ങൾ കാണുന്നത് പോലെ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് കൈ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി ഇപ്പൊ രാത്രിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയേ ഉള്ളൂ ഇനി ഞാൻ രാവിലെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പ്രേ ബോട്ടിലൊന്നും ആക്കാറില്ല നമ്മൾ ഈ ഒരു മിക്സ് കൈ വെച്ച് നന്നായിട്ട് സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാണ് പതിവ് സാധാരണ നമ്മളൊരു ഹെയർ പാക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുക ആ ഒരു രീതി തന്നെ നന്നായിട്ട് ആദ്യം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും നമുക്കറിയാലോ ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും അതിനുശേഷം ഈ ഒരു പാക്ക് മുടിയിലും ഹെയറിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ചെറിയൊരു മസാജും കൊടുക്കും അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഇത് വാഷ് ഔട്ട് ചെയ്യും വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യാറില്ല നോർമൽ പച്ച വെള്ളം ഉപയോഗിച്ചിട്ട് ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല ഇതിന്റെ അടിയിൽ ചെറിയ ചെറിയ കുറച്ച് കാണുന്നില്ലേ ഇലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോ എന്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് കൂടെയാണ് ഇത് ഇപ്പൊ രാത്രി ആയതുകൊണ്ട് രാത്രി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ രാത്രി ചെയ്യുകയാണെങ്കിൽ രണ്ടുണ്ടും കൂടം കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ മുടിയിലേക്ക് അതായത് നീരിറക്കം വരുന്ന ആളുകളാണെങ്കിൽ രാവിലെയാണ് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് രാത്രി യൂസ് ചെയ്യാം രാത്രി നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു വരും അത് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും പക്ഷെ നീരിറക്കം അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ വെറുതെ റിസ്ക് എടുക്കേണ്ട ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഞാൻ രാത്രി എങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്ന് ഒന്ന് കാണിച്ചു തരാവേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി മുടിയെല്ലാം നന്നായിട്ട് ഡീടാംഗിങ് ചെയ്ത് വെക്കണം മുടിയിൽ ജടയോ കുടുക്കോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടിരിക്കണം മുടി എപ്പോഴും അതിനുശേഷം ഒരു കോംബ് യൂസ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ചീവി കൊടുക്കുക അതായത് ചെറിയൊരു മസാജിങ് രീതിയിൽ
കോംബ് നിങ്ങൾക്ക് താൽപര്യമില്ലെങ്കിൽ കൈ വെച്ച് ചെറുതായിട്ട് ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അതിനു ശേഷം നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹെയർ പാക്ക് മുടിയിൽ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കാര്യം നമ്മൾ രാത്രിയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് യൂസ് ചെയ്താലും നമുക്ക് പെട്ടെന്ന് അതിനെ അബ്സോർബ് ആയിക്കോളും അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് നിങ്ങൾ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുക്കുക ഞാനിത് സ്കാൽപ്പിൽ മാത്രമല്ല ഹെയർ ലെങ്ത്തിലും ചെയ്തു കൊടുക്കുന്നുണ്ട് കാര്യം മുടിക്കായ അങ്ങനെ നല്ല ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു മസാജും കൊടുക്കാം നിങ്ങൾ കാണുന്നത് പോലെ ഒട്ടും ഹാഷ് അല്ലാതെ നമ്മൾ നെയിൽ ടിപ്സ് വെച്ച് ചെയ്യാതെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാം നെയിൽ ടിപ്സ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും കിട്ടുക അതുകൊണ്ട് എപ്പോഴും കറക്റ്റ് ആയിട്ട് ചെയ്യുക ഇതുപോലെ വളരെ സോഫ്റ്റായി സ്മൂത്ത് ആയിട്ട് ഒന്ന് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഫോളിക്കിൾ സ്ട്രെങ്തൻ ചെയ്യാനും മുടി വളർച്ച പെട്ടെന്ന് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ബി ബി ഹെയർസ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ടൊരു മസാജും കൊടുക്കാം ഇത് നിങ്ങൾ രാത്രി ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ല ഇനി രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയും ചെയ്യാവുന്നതാണ് ഇതിന്റെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഒരു നാല് യൂസിൽ തന്നെ കണ്ടറിയാനും പറ്റും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ അതായത് മുടി കൊഴിച്ചിൽ ഇച്ചിങ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും പറ്റും അപ്പൊ പറഞ്ഞ മെത്തേഡ് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്ക് ഒരു അടിപൊളി റിസൾട്ട് തന്നെ വഴിയേ വരും അപ്പൊ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് മുരിങ്ങയില ഉണ്ടെങ്കിൽ ഒട്ടും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കിയിട്ടുള്ള ഒരു വെള്ളമായിരിക്കണം ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി അതുപോലെ തന്നെ ഇതിന്റെ അളവൊന്നും കൂടാനും പാടില്ല നമ്മൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണിന് ഉലുവയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് നമ്മളെ ഈ ഒരു ഉലുവയ്ക്ക് പകരം നമുക്ക് നമ്മുടെ കരിഞ്ചീരകം യൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് സ്യൂട്ട് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് കുറച്ച് നാൾ സ്റ്റോക്ക് ചെയ്ത് വെക്കട്ടെ എന്ന് ചോദിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് സ്റ്റോക്ക് ചെയ്ത് വെക്കരുത് അത് നമ്മൾ ആവശ്യാനുസരണം ഉണ്ടാക്കി യൂസ് ചെയ്യാം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം മറക്കണ്ട നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങളെ ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെയിൽ ചെയ്യാനോ മറക്കരുത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവേ ബൈ ബൈ